തൂലികത്തുമ്പിൽ നിന്നുതിർന്നു വീണ് അനുവാചക ഹൃദയങ്ങളിൽ ഭാവസുഗന്ധം നിറയ്ക്കുന്ന അക്ഷരപ്പൂവുകൾക്ക് എത്ര ഭംഗിയാണ്. ആത്മസുഗന്ധം നിറഞ്ഞ അക്ഷരകുസുമങ്ങളെടുത്ത് കവിതയുടെ മാല്യമൊരുക്കുകയാണ്. റേഡിയോ ടെലിവിഷൻ അവതാരക, അഭിനേത്രി, എഴുത്തുകാരി എന്നീ നിലകളിൽ നമുക്കേറെ പരിചിതയായ അശ്വതി ശ്രീകാന്ത്. ഠായില്ലാത്ത മുട്ടായികൾ എന്ന ഓർമ്മക്കഥകളും മഴയുറുമ്പുകളുടെ രാജ്യം എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ച അശ്വതി കുഞ്ഞൽദോ എന്ന ആസിഫ് അലി ചിത്രത്തിൽ ഗാനരചന നിർവഹിച്ചിട്ടുണ്ട്. അശ്വതി രചിച്ച ചില്ലിട്ടതിൽ ചിലത്, ഞാനെന്തിന് നിന്നെയോർക്കണം എന്നീ കവിതകളുടെ ചാരുതയാണ് പെൻടോർച്ചിൽ ഈ വാരം. ചില്ലിട്ടതിൽ ചിലത്. തിരിഞ്ഞുകിടക്കാൻ മറന്നൊരു ഉറക്കത്തിൽ നിന്നും ചുവരിൽ ഒട്ടിച്ച ഗുണന പട്ടികയിലേക്ക് കണ്ണു തുറക്കും. തണുത്ത് മുറുകിപ്പോയ വാതിലിനെ മേ എന്ന് വിളിച്ചു തുറപ്പിക്കും. കറുമ്പൻ റേഡിയോയുടെ ചീറ്റലുകളിൽ അവധി തിരയും. ഉണക്കുകപ്പ അടുപ്പിലേക്ക് അന്നേരം തിളച്ചു തൂവും. ഓടിൻ്റെ വിള്ളലിലൂടെ മഴ അടുക്കള കാണാനെത്തും. മാറാലച്ചൂലുകൊണ്ട് അമ്മയാ വഴികളെ കുത്തി നോവിക്കും. അമ്മ തോൽക്കുമ്പോൾ വക്കടർന്ന കഞ്ഞിക്കലം അടുക്കള മഴയെ ഗർഭം കൊള്ളും. പാതകച്ചുവട്ടിലെ വിറകും ചൂട്ടും ഇന്നാള് വന്ന മഞ്ഞച്ചേരയോർത്ത് ഇടയ്ക്കിടെ വിറങ്ങലിക്കും. തറനനവിൽ അവിടിവിടെ പഴഞ്ചാക്കുകൾ പുതഞ്ഞുകിടക്കും. മുള പൊട്ടിയ ചൊറിയൻ ചേന ഉരൾച്ചോട്ടിൽ കൂട്ടുകിടക്കും. പിൻവരാന്തയുടെ ഒട്ടുവാൽ മണത്തിലേക്ക് നനഞ്ഞ കോഴികൾ ചേർന്നു നിൽക്കും. കുളിമുറിയിലേക്കുള്ള ഒച്ചകളുടെ യാത്ര മണ്ണെണ്ണ വീണ് പൊള്ളിയടരും. താഴെപ്പറമ്പിൽ മിന്നലേറ്റു കരിഞ്ഞ താന്നിമരത്തിൻ്റെ മരിക്കാത്ത ഞരമ്പിലേക്ക് സൂചി മഴ മുനയിറക്കും. ഉറവയോളം എത്തി തിരികെ മടങ്ങുന്ന വേരുകളോടവ ഒരിക്കൽ കൂടിയെന്ന് പറയും. അലക്കുകല്ലുകളെ വിഴുങ്ങിയ തോട് പറമ്പുകയറി മലർന്നു കിടക്കും. പായൽ ചുവയുള്ള വെള്ളം കുലുക്കുഴിഞ്ഞ് മുറ്റത്തേക്ക് ഒരു കഥ തെറിച്ചു വീഴും. വാക്കുകളുടെ വിടവുകളിൽ വെറ്റിലക്കറ തെളിയും. കുത്തിനും കോമയ്ക്കുമിടയിലെല്ലാം കടുങ്കാപ്പിയുടെ ചൂടിറങ്ങും. പണ്ട് പണ്ട് ഒരു പെരുമഴക്കാലത്തെന്ന് ഉമ്മറത്തെല്ലാം കഥ പെയ്യും. അതിൽ അഞ്ചാറ് ഉരുൾപൊട്ടും. ആറ്റിലൂടെ ആനയൊഴുകും. മരിച്ചവരൊക്കെ തിരിച്ചു വന്ന് പാളത്തൊപ്പി വെച്ച് ഇറയത്ത് നിൽക്കും. ബെല്ലടിക്കാറായല്ലോ എന്നോർത്ത് തല നനയ്ക്കേണ്ടെന്നുറപ്പിച്ച് നീലയും വെള്ളയും എടുത്ത് പിന്നാമ്പുറത്തെ കൂടും. മറന്ന തോർത്തിന് പിന്നെയും മേ വിളിക്കും. ഒന്നുമുണ്ടായിട്ടല്ല, ചുമ്മാ അങ്ങ് പറയുമായിരുന്നു. അങ്ങനെയും ഉണ്ടായിരുന്നു ഒരു മഴക്കാലമെന്ന്. ഞാൻ എന്തിന് നിന്നെ ഓർക്കണം. മഞ്ഞ വെളിച്ചം കൊണ്ട് നരമറച്ച നഗരത്തിൻ്റെ വൈകുന്നേരങ്ങളിൽ തനിയെ നടക്കുമ്പോഴല്ലാതെ, ഇരുമ്പു ചട്ടിയിൽ നൂറ്റാണ്ടുകളായി കടല വറുക്കുന്ന വൃദ്ധനെ കാണുമ്പോഴല്ലാതെ, ഉടലുരുമാനൊരു വിളക്കുകാൽ തേടുന്ന വയറു വീർത്ത പൂച്ചകളെ കാണുമ്പോഴല്ലാതെ, കൗതുക വസ്തുവിന് വിലപേശുന്ന വിനോദസഞ്ചാരിയെ കാണുമ്പോഴല്ലാതെ, അയാളെ ചേർന്ന് നിൽക്കുന്ന പിൻകഴുത്തിൽ പച്ച കുത്തിയ കൂട്ടുകാരിയെ കാണുമ്പോഴല്ലാതെ, കല്ലുമാലകൾ വച്ചു നീട്ടുന്ന വഴിവാണിഭക്കാരെ കടന്നു പോകുമ്പോഴല്ലാതെ, നഗരത്തേക്കാൾ പഴകിയ സിനിമാശാലയുടെ പുറം ചുമരിലെ പോസ്റ്ററുകൾ കണ്ടില്ലെന്ന് നടിക്കുമ്പോഴല്ലാതെ, കണ്ണട മറന്നുവെച്ച കോഫി ഷോപ്പിൻ്റെ പേരോർത്തെടുക്കാൻ ശ്രമിക്കുമ്പോഴല്ലാതെ, ദൈവത്തിൻ്റെ സമ്മാനമെന്ന് മുന്നിലെഴുതിയ ഓട്ടോറിക്ഷയ്ക്ക് കൈനീട്ടുമ്പോഴല്ലാതെ, അറുപഴഞ്ചനൊരു സൂര്യനെ നോക്കി ഈ ദിവസം എങ്ങനെയാവും അവസാനിക്കുകയെന്ന് അതിശയിക്കുമ്പോഴല്ലാതെ, കഴിഞ്ഞ ജന്മത്തിലെങ്ങോ ഞാനും നീയും മാത്രം ജീവിച്ചിരുന്ന ഈ നഗരത്തിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തിന് നിന്നെ ഓർക്കണം.
രചനയുടെ രത്നത്തിളക്കവുമായി എത്തുന്ന പെൻടോർച്ചിൻ്റെ പ്രതിവാര സാഹിത്യ ദീപ്തിയിൽ നിങ്ങൾക്കും പങ്കുചേരാം. നിങ്ങളുടെ ചെറുകഥകളും കവിതകളും അടങ്ങുന്ന സാഹിത്യ സൃഷ്ടികൾ ഫോട്ടോയും വിശദ വിവരങ്ങളും സഹിതം ഞങ്ങൾക്കയക്കുക. തിരഞ്ഞെടുത്ത കൃതികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. മെയിൽ ഐ ഡി pentorch20@gmail.com.